മാധ്യമപ്രവർത്തകൻ കെഎം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പ്രതിക്ക് നൽകാമെന്ന് കോടതി പകർപ്പ് ശ്രീരാം വെങ്കിട്ടരാമന് നൽകുന്നതിന് സാങ്കേതിക തടസ്സമില്ല എന്ന് ഫോറൻസിക് ഡയറക്ടർ കോടതിയെ അറിയിച്ചു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് എന്താണ് വിവരങ്ങൾ അറിയിച്ചത് കേസുമായി ബന്ധപ്പെട്ടുള്ള സിസിടിവി ദൃശ്യങ്ങൾ പ്രധാന തെളിവെന്ന് പോലീസ് അടക്കം ഉയർത്തി കാണിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കൈമാറണമെന്ന് നേരത്തെയും ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇക്കാര്യം പരിഗണിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഡി വി ആർ തൊണ്ടി മുതലായി കോടതിയിൽ നേരത്തെ സമർപ്പിച്ചെന്നും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചത് തൊണ്ടി മുതൽ ഈ ഡി വി ആർ രേഖയാക്കി മാർക്ക് ചെയ്ത ശേഷമായിരിക്കും കൈമാറുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചതുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പ്രധാന തെളിവായ സിസിടിവി ദൃശ്യങ്ങൾ പ്രതിക്ക് നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ദൃശ്യങ്ങളുടെ പകർപ്പ് ശ്രീറാം വെങ്കിട്ടരാമന് നൽകുന്നതിന് സാങ്കേതിക തടസ്സമില്ലെന്ന് ഫോറൻസിക് ഡയറക്ടറും കോടതിയെ അറിയിച്ചു സൈബർ സെൽ ഡിവൈസി തുടർ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് പ്രോസിക്യൂഷനും കോടതിയെ അറിയിച്ചിരുന്നു റിജിത്ത് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത്